തമിഴിന്റെ പെരിയോറിനോട് ആശയപരമായി പോരടിച്ച് സി എൻ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ 1949 സെപ്റ്റംബർ 17 ഡി എം കെ രൂപീകൃതമാകുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെയും അടിത്തറയുള്ള ഡി എം കെ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ അധികാര കൈമാറ്റത്തിന്റെ വക്കിലാണ്. എം കെ സ്റ്റാലിന് ശേഷം ഡി എം കെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉദയനിധി സ്റ്റാലിൻ എന്നാണ് പാർട്ടി നൽകുന്ന ഉത്തരം. ആരാണ് രാഷ്ട്രീയത്തിൽ ഉദയനിധി സ്റ്റാലിൻ? കേവലം വിരലിലെണ്ണാവുന്ന വർഷങ്ങളുടെ മാത്രം സജീവ രാഷ്ട്രീയ പരിചയമുള്ള സ്റ്റാലിന്റെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഈസി വാക്ക് ഓവർ ലഭിക്കുമ്പോൾ ഡി എം കെ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്താണ്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉദയനിധി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായി തുടങ്ങുന്നത്. പാർട്ടിയുടെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം പോലും ഉദയനിധിക്ക് ഉണ്ടായിരുന്നില്ല. സവർണാധിപത്യത്തിനും ഹിന്ദുത്വക്കുമെതിരെ പോരാടാനുള്ള കൃത്യമായ ആശയ അടിത്തറയുണ്ടെന്ന് ഇതിനകം ഉദയനിധി തന്റെ നിലപാടുകളിലൂടെയും അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെപ്പോക്ക് തിരുവല്ലിക്കേനിയിൽ തങ്ങളുടെ സുരക്ഷിത മണ്ഡലത്തിലാണ് ഡി എം കെ ഉദയനിധിക്ക് സീറ്റൊരുക്കിയത്. വിജയം ഉറപ്പായിരുന്ന മണ്ഡലത്തിൽ സീറ്റ് നൽകി രാഷ്ട്രീയത്തിൽ സുരക്ഷിതമാക്കുകയായിരുന്നു ഡി എം കെ. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ ആദ്യ 6 MLA മാത്രമായിരുന്നു ഉദയനിധി. പിന്നീട് യുവജനക്ഷേമ കായിക വികസന വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന പ്രസ്താവനയോടെയാണ് തമിഴ്നാട്ടിലെ ഈ യുവരാഷ്ട്രീയ നേതാവ് ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത്. BJP ദേശീയ നേതാക്കളടക്കം ഉദയനിധിക്കെതിരെ തിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഉദയനിധിയെ വിമർശിച്ചു. എന്നാൽ താൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഉദയനിധി തയ്യാറായില്ല. കേസെടുത്ത് ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടും വഴങ്ങിയില്ല. ഉദയനിധിയെയും ഡി എം കെയെയും ഹിന്ദുവിരുദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച BJPക്ക് ഒടുവിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഉദയനിധിയുടെ കരിയർ ആരംഭിക്കുന്നത് സിനിമയിലൂടെയാണ്. നടൻ എന്ന നിലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ സിനിമാ നിർമ്മാണത്തിൽ പുതിയ വഴിവെട്ടി. 2008 ആദ്യ സിനിമ നിർമ്മിക്കുന്നത്, കുരുവി. വിജയിയായിരുന്നു നായകൻ. റെഡ് ജെയിൻ ബാനറിൽ തുടർന്ന് നിരവധി സിനിമകൾ നിർമ്മിച്ചു. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത മാമന്നൻ എന്ന സിനിമ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി. തമിഴ്നാട്ടിലെ ജാതി രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു മാമന്നൻ. വാണിജ്യ സിനിമകളിലൂടെ രാഷ്ട്രീയം പറയുക എന്ന മാരി സെൽവരാജ് രീതി ഉദയനിധിക്ക് സിനിമയിലും മൈലേജ് നൽകി. എന്നാൽ ആ ചിത്രത്തിനു ശേഷം അഭിനയം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഉദയനിധി പിന്നീട് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഡി എം കെയുടെ താക്കോൽ അതേ രീതിയിൽ തന്നെയാണ് ഉദയനിധിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നത്. ആ നിലയ്ക്ക് ഡി എം കെയുടെ മേൽ എക്കാലത്തും ആരോപിക്കപ്പെടുന്ന കുടുംബ വാഴ്ചയുടെ തുടർച്ച കൂടിയാണ് ഉദയനിധി. എന്നാൽ സ്റ്റാലിന്റെയും ഉദയനിധിയുടെയും രാഷ്ട്രീയ വഴികൾ വ്യത്യസ്തമായിരുന്നു. ഡി എം കെയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചാണ് സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ പാഠങ്ങൾ പഠിക്കുന്നത്. 1973 ഡി എം കെ ദേശീയ കൗൺസിലിൽ അംഗമായ സ്റ്റാലിൻ 1984 ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നീട് ചെന്നൈ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 കരുണാനിധി മന്ത്രിസഭയിൽ അദ്ദേഹം ആദ്യമായി മന്ത്രിയായത്. അച്ഛന്റെ പിൻബലമുണ്ടായിട്ടും തോൽവികളും തിരിച്ചടികളും നേരിട്ടാണ് സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുന്നത്. ജയലളിത നിറഞ്ഞു നിന്ന കാലഘട്ടത്തിന്റെ ഒടുവിലാണ് തമിഴ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി എതിരാളികളില്ലാതെ സ്റ്റാലിൻ ഒറ്റയാനായി മാറുന്നത്. എന്നാൽ സംഘടനാപരമായി അടിത്തട്ടിൽ പ്രവർത്തിച്ച അനുഭവമോ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പ്രായോഗിക രീതികളോ സ്റ്റാലിനെ പോലെ അവകാശപ്പെടാനില്ലാത്ത നേതാവാണ് ഉദയനിധി. സോഷ്യൽ മീഡിയ പേജുകൾ സൃഷ്ടിച്ചെടുത്ത പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളതെന്നും താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ട്. ഡി എം കെയുടെ മുഖപത്രമായ മുരശൊലിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ് പാർട്ടിയിൽ ഉദയനിധി ആദ്യ സ്ഥാനം വഹിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി യൂത്ത് വിംഗ് സെക്രട്ടറിയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു ഉദയനിധി. അനായാസമായാണ് ഉദയനിധി തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാവുന്നത്. മുൻഗാമികൾ കടന്നു വന്ന രാഷ്ട്രീയത്തിന്റെ ദുർഘട പാതകളൊന്നും ഉദയനിധിക്ക് താണ്ടേണ്ടി വന്നിട്ടില്ല. പിതാവിന്റെ തണലിൽ പൊതുപ്രവർത്തനം ആരംഭിച്ച ഉദയനിധിക്ക് എത്ര കാലം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ തുടരാൻ കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം. സ്റ്റാലിന് ശേഷം ഉദയനിധിക്ക് ഡി എം കെ നയിക്കാനാവുമോ എന്നതും രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കഴിയുമോ എന്നതും ചോദ്യമാണ്. കൃത്യമായ സംഘടനാ ചട്ടക്കൂടിലൂടെയാണ് ഡി എം കെ പ്രവർത്തിക്കുന്നത്.
ആ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാനും സാധിക്കണം. മാത്രമല്ല, തമിഴ്നാടും ദ്രാവിഡ രാഷ്ട്രീയവും ഒരു ദേശീയ ബദലിന്റെ കരുത്തുറ്റ കണ്ണിയായി നിൽക്കുന്ന സാഹചര്യത്തിന് തുടർച്ചയുണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. ഉദയനിധി തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ നായകനായ വിജയ് തമിഴക വെട്രി കഴകം എന്ന സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. സിനിമ എന്ന തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള ഉറച്ച പാതയിലൂടെയാണ് MGR-നെയും ജയലളിതയെയും കരുണാനിധിയെയും വിജയകാന്തിനെയും പോലെ വിജയും വരുന്നത്. കരുണാനിധിയും MGR-ഉം സിനിമയ്ക്കൊപ്പം രാഷ്ട്രീയവും കൂടെ കൂട്ടിയവരാണ്. തമിഴ് ജനതയുടെ വൈകാരിക ഭാവനയിലെയും സ്വപ്നങ്ങളിലെയും നായകന്മാരായിരുന്നു അവർ സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. അടിസ്ഥാന വർഗത്തിനു വേണ്ടി പോരാടുന്ന നായകൻ, സിസ്റ്റത്തെ കായികമായി പോലും തിരുത്തുന്ന നായകൻ, ചോദ്യങ്ങൾ ഉച്ചത്തിൽ ചോദിക്കുന്ന, അധികാരത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന നായകൻ. അമാനുഷികനായ നായകന്റെ ആരാധക വൃന്ദം വോട്ടായി മാറുകയല്ല ചെയ്തത്, മറിച്ച് അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും സംബോധന ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടി അന്ന് തമിഴ്നാട്ടിൽ രൂപപ്പെട്ടിരുന്നു. സിനിമയിലെ നായകനായ MGR-നൊപ്പം ഖാദി ധരിച്ചു നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനായും പിന്നീട് CN അണ്ണാദുരയുടെ സ്വാധീനത്തിൽ DMK പ്രവർത്തകനായും മാറിയ ഒരു MGR ഉണ്ട്. കരുണാനിധിക്കുമുണ്ട് സിനിമയിൽ എത്തുന്നതിനു മുൻപ് നിലപാടുകളുടെ രാഷ്ട്രീയ അടിത്തറ. ദേശീയതയുടെ പ്രതീകമെന്ന നിലയ്ക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും ദ്രവീഡിയൻ സംസ്കാരത്തെ ബദൽ ആവിഷ്കാരമായി വികസിപ്പിച്ചെടുക്കുന്നതിലും തമിഴ്നാട്ടിൽ രൂപപ്പെട്ട മൂവ്മെന്റുകളുടെ ഭാഗമായിരുന്നു കരുണാനിധി. എന്നാൽ പിന്നീട് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പലതരം അവസരവാദങ്ങളിലേക്ക് കൂപ്പുകുത്തി. തമിഴ് ജനതയുടെ മുന്നിൽ സിനിമയും രാഷ്ട്രീയവും രണ്ടായി മാറി. അക്കാലത്താണ് പല താരങ്ങളും രാഷ്ട്രീയം പറഞ്ഞ് തോറ്റുപോയത്. രാഷ്ട്രീയത്തിൽ ഒരു അല്പമെങ്കിലും തിളങ്ങാൻ സാധിച്ചത് ക്യാപ്റ്റൻ എന്ന ആരാധകർ വിശേഷിപ്പിച്ചിരുന്ന വിജയകാന്തിന് മാത്രമായിരുന്നു. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നവരുടെ പാത സ്വീകരിച്ചാണ് വിജയ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് നേരത്തെ തന്നെ സൂചനകളും ഉണ്ടായിരുന്നു. 2007 ശേഷമുള്ള വിജയ് സിനിമകളും അതിനെ തുടർന്ന് വന്ന വിവാദങ്ങളും സാമൂഹ്യ വിഷയങ്ങളിലെടുത്ത നിലപാടുകളും തിരുത്തലുകളുമെല്ലാം ഇത്തരം ചർച്ചകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു. അത്തരം അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് 2024 ഫെബ്രുവരിയിൽ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് TVK ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ വലിയ ആരാധക വൃന്ദമുള്ള വിജയ് ഈ ആരാധക പിന്തുണ വോട്ടാക്കാനായിരിക്കും ശ്രമിക്കുക. സിനിമകളിലൂടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞും സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചും തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ വിജയ് കൃത്യമായി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആശയപരമായ നിലപാട് എന്തെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാട് എടുക്കുന്നു എന്ന ഒരു ഇമേജ് തന്റെ സിനിമകളിലൂടെ വിജയ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഇമേജ് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ ടിക്കറ്റ്. 2007 റിലീസായ പോക്രി എന്ന സിനിമ മുതൽ വിജയ് തന്റെ സിനിമയിലൂടെ സമൂഹത്തിനോട് നേരിട്ട് സംവദിച്ചു തുടങ്ങി. സിസ്റ്റത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന നായകനായി, നേതാവായി വിജയ് തുടരെ തുടരെ സ്ക്രീനിൽ വന്നു. തുപ്പാക്കിയും തലൈവയും പോലുള്ള സിനിമകളിലൂടെ വിജയ്യെ ഒരു രാഷ്ട്രീയ നേതാവാക്കി പ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. തലൈവ സിനിമയുടെ ടൈം ടു ലീഡ് എന്ന ടാഗ് ലൈൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ ചൊടിപ്പിച്ചിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അന്നും വലിയ ചർച്ചയായി. പിന്നീട് വന്ന കത്തി, മർസൽ, സർക്കാർ പോലുള്ള സിനിമകളിലും രാഷ്ട്രീയം പറയുക എന്ന ഫോർമുല വിജയ് തുടർന്നു പോന്നു. 2G സ്പെക്ട്രം അഴിമതിയും GST വിഷയവുമെല്ലാം വിജയ് സിനിമകളിൽ ചർച്ചയായി. മർസൽ പുറത്തു വന്ന ശേഷം വിജയ്ക്കെതിരെ BJP തിരിഞ്ഞു. വിജയുടെ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ BJP അയാളെ ജോസഫ് വിജയ് എന്ന ക്രിസ്ത്യാനിയിലേക്ക് വരെ ചുരുക്കി. അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത വിജയ് ജീസസ് രക്ഷിക്കട്ടെ എന്ന് എഴുതിയ ലെറ്റർ പാടിലാണ് ട്വിറ്ററിൽ BJP മറുപടി എഴുതി പോസ്റ്റ് ചെയ്തത്. കത്തി സിനിമയിലെ കമ്മ്യൂണിസ്റ്റ് നക്സൽ അനുകൂല രാഷ്ട്രീയവും ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരെയുള്ള പോരാട്ടവുമെല്ലാം വിജയ് സിനിമകൾ പറഞ്ഞ രാഷ്ട്രീയം തന്നെയായിരുന്നു. മർസൽ എന്ന സിനിമയെ തുടർന്നുണ്ടായ ED റെയ്ഡും 24 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനും ശേഷം മാസ്റ്റർ സിനിമയുടെ ലൊക്കേഷനിൽ തിരിച്ചെത്തിയ വിജയുടെ നെയ്വേലി സെൽഫിയും ആ നായകന് സംഘപരിവാർ വിരുദ്ധ മുഖം നൽകി. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ചെന്നൈയിലെ തന്റെ വീടിനു മുന്നിലെ ഗേറ്റ് തുറന്ന് സൈക്കിളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോയ വിജയ് അന്ന് വലിയ വാർത്തയായി മാറി. വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ആ സൈക്കിൾ യാത്ര.
രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് നടത്തിയ ഇടപെടലുകൾ നിരവധിയാണ്. തൂത്തുക്കുടിയിലെ സ്റ്റെറിലേറ്റ് പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധത്തിനെതിരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ മരിച്ച 13 പേരുടെ വീടുകളിലും സന്ദർശനം നടത്തിയ വിജയ് താൻ അവിടുത്തെ മനുഷ്യർക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചു. ഓരോ കുടുംബത്തിനും 1,00,000 രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. ജെല്ലിക്കെട്ട് നിരോധനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ മുഖം മറച്ച് ആൾക്കൂട്ടത്തിൽ ഒരുവനായി അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആദ്യകാലത്ത് അഭിനയിച്ച കൊക്കക്കോള പരസ്യത്തെ വിമർശിച്ച ആരാധകന് താൻ തെറ്റുതിരുത്തുന്നുവെന്ന് മറുപടി പറഞ്ഞ വിജയ്, ശ്രീലങ്കൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജപക്സെയുടെ തമിഴ് വിരുദ്ധ നിലപാടുകളെ തുറന്നെതിർത്ത വിജയ് താൻ രാഷ്ട്രീയ പ്രവേശനം ഒറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ലെന്ന് തെളിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് എത്രമാത്രം തിളങ്ങാൻ സാധിക്കുമെന്ന് 2026 തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. സിനിമകളിലെ പോലെ ഒറ്റയാൾ പോരാട്ടം രാഷ്ട്രീയത്തിൽ സാധ്യമാവില്ല. നിലവിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ ഏറ്റവും വലിയ എതിരാളി DMK ആണ്. വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടന ഇതിനകം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദയനിധിക്ക് അടിത്തട്ടിലെ ജനങ്ങളുമായി സംവദിക്കാൻ ഗ്രാമാന്തരങ്ങളിൽ വേരോട്ടമുള്ള സംഘടനാ സംവിധാനമുണ്ട്. എന്നാൽ വിജയിക്കത് സാധ്യമല്ല. പ്രസംഗം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്നതിൽ ഇതുവരെ അത്ര മിടുക്ക് കാണിച്ചിട്ടുമില്ല വിജയ്. ഇനി ജനങ്ങളോട് ഫലപ്രദമായി സംവദിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടും വലിയ വിജയമുണ്ടാക്കാൻ കഴിയാത്ത തമിഴ്നാട്ടിലെ ഒടുവിലത്തെ നടൻ കമൽഹാസനാണ്. കമലും വിജയും തമ്മിൽ വലിയ അന്തരമുണ്ട്. കമലിന് താഴെ തട്ടിൽ വിജയിയെ പോലെ വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്നില്ല. ഒരു സവർണ ക്ലാസ് പ്രതിനിധിയാണെന്ന പ്രതിച്ഛായയും ഉണ്ടായിരുന്നു. അയ്യങ്കാർ കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെന്നതും ദ്രവീഡിയൻ ജനതയ്ക്ക് മതിപ്പുണ്ടാക്കുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ വിജയുടെ കാര്യം അങ്ങനെയല്ല. താരത്തിന് താഴെ തട്ടിൽ വലിയ ആരാധക പിന്തുണയുണ്ട്. ആ ആരാധകർ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടായി മാറുമോ എന്നാണ് കണ്ടറിയേണ്ടത്.